ആത്മീയ ഭക്ഷണം. പ്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ധ്യാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവഹിതത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നതാണ്. ഒരു വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടുത്തെ മകൻ അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു, അമ്മേ, ഞാൻ സെമിനാരിയിൽ ചേരാൻ പോവുകയാണ്. ഒട്ടും സമയം കളയാതെ അമ്മ അപ്പനോട് പകുതി തമാശയും പകുതി കാര്യമായും പറഞ്ഞു, അവൻ സെമിനാരിയിൽ ചേരുകയാണെന്ന്. അപ്പൻ മറുപടിയായി പറഞ്ഞു, കള്ളുകുടിയന്മാരുടെ മക്കളെ സെമിനാരിയിൽ എടുക്കില്ലടാ മോനെ എന്ന്. അടുത്ത ദിവസം രാവിലെ പള്ളിയിലെ വികാരിയച്ഛൻ്റെ അടുത്ത് ഈ അപ്പൻ ചെന്നിട്ട് പറഞ്ഞു, അച്ഛോ, ഞാൻ കുടി നിർത്തുകയാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, കാരണം എൻ്റെ മോൻ സെമിനാരിയിൽ പോകുന്നെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ അവനോടൊന്ന് ചോദിക്കണം, അവൻ പറഞ്ഞത് സത്യമാണോ എന്ന്. അച്ഛൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മദ്യപാനം നിർത്തും എന്ന് താങ്കൾ പറഞ്ഞത് സത്യമെങ്കിൽ അവൻ പറഞ്ഞതും സത്യമാണ്. ഇത് കേട്ട് നിറകണ്ണുകളോടെ നിന്ന അപ്പൻ്റെ തോളിൽ കൈവച്ച് അച്ഛൻ പറഞ്ഞു, നല്ലത് വരട്ടെ, വലിയ കാര്യങ്ങൾക്കായി ചെറിയവയെ ത്യജിക്കുവാൻ മനസ്സുവയ്ക്കുന്നത് ജീവിത വിജയത്തിൻ്റെ തുടക്കമാണ്. ദൈവഹിതത്തിൽ ആനന്ദം കണ്ടെത്തിയ ഒരു സ്ത്രീയെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 6 പുരുഷന്മാരോടൊത്ത് കഴിഞ്ഞിട്ടും പൂർണ്ണമായ സന്തോഷം കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു ശമരിയ സ്ത്രീ, അവൾ ക്രിസ്തുവിൻ്റെ അടുത്ത് നിന്നും നിത്യതയുടെ ആഴമറിയുമ്പോൾ തൻ്റെ എല്ലാ സന്തോഷങ്ങളെയും ഉപേക്ഷിച്ച്, കുടുംബവും ഉപേക്ഷിച്ച് ജനമധ്യത്തിൽ പോയി ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നതായി സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രതീക്ഷകളില്ലാതെ ജീവിച്ച അവൾ സന്തോഷമെന്തെന്ന് തിരിച്ചറിയുന്നത് ദൈവഹിതത്തിൽ ആനന്ദം കണ്ടെത്തിയ ക്രിസ്തുവിൻ്റെ പക്കൽ നിന്നുമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി പരിപാലിക്കുകയും സഹവസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നും ആനന്ദം കണ്ടെത്തുവാൻ, നിൻ്റെ ദിവ്യരഹസ്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ പാപികളായ ഞങ്ങളെയും സഹായിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.